എന്നെ അമ്മാവ എന്ന് വിളിക്കുന്ന ഒരു കുഞ്ഞ് നിന്റെ വയറ്റിലുണ്ട്. എന്റെ ത്യാഗം കൊണ്ട് ആ കുഞ്ഞിനെ കൂടി അപകടത്തിലാക്കരുത് നീ. എന്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. അതിന് അമ്മയും അച്ഛമ്മയും മുത്തശ്ശിയും അമ്മാവനും മാത്രം പോരാ, അച്ഛനും വേണം. അച്ഛന്റെ നെഞ്ചിലെ ചൂടേറ്റ് എന്റെ കുഞ്ഞുറങ്ങാൻ വേണ്ടി ഈ അമ്മ ഉണർന്നിരിക്കണം. ഉറക്കത്തിൽ പോലും ഉണർന്നിരിക്കേണ്ട സമയമാണിത്. കണ്ണേട്ടനെ തനിച്ചു വിട്ട് ഞാൻ ഇവിടേക്ക് വരുമെന്ന് ആരും കരുതണ്ട. ആരും ഞാനറിയാതെ നിനക്കൊരു ഏട്ടത്തിയോ? സത്യം പറ, ഇതാരാ ശിവ? അത് പിന്നെ അത്യാവശ്യമില്ലാതെ കൊള്ളാട്ടെ, കട്ട് ചെയ്തേക്ക്. ശിവ ഇന്ന് ഫോൺ കട്ട് ചെയ്ത്. ഏട്ടത്തി, എനിക്കിപ്പ എല്ലാം മനസ്സിലായി ശിവ. നിന്നെ ചുറ്റിപ്പറക്കുന്ന കിളികളുടെ പേരൊക്കെ ഏട്ടത്തി, ചിറ്റമ്മ, കുഞ്ഞമ്മ എന്നൊക്കെ പറഞ്ഞ് സേവ് ചെയ്തിരിക്കല്ലേ. ഏയ്, അങ്ങനെയൊന്നുമില്ല ഏട്ടാ. ഉരുണ്ട് കളിക്കണ്ട. ആരായി ഏട്ടത്തി? ഓഫീസിലുള്ള വല്ല ചേച്ചിമാരാണോ? ഈ ഏട്ടന്റെ കാര്യം നിന്റെ ചുറ്റിക്കളിയൊക്കെ എനിക്ക് അറിയാം ശിവ. പ്രായത്തിന്റെ ഇളക്കമൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷേ അതിര് വിടരുത് കേട്ടോ. ഇല്ല ഏട്ടാ. ആ അതിര് വിട്ടാ പിന്നെ നിന്നോട് സംസാരിക്കുന്നത് നിന്റെ ഏട്ടനായിട്ടാവില്ല. ഓർമ്മിച്ചാൽ നിനക്ക് നല്ലത്. സാധാരണ ഫോൺ കട്ട് ചെയ്താ ശിവ ഉടനെ തിരിച്ചു വിളിക്കുന്നതാ, പക്ഷെ ഇതുവരെ വിളിച്ചില്ലല്ലോ. നീ ആ ഫോണിൽ വിളിച്ചു നോക്കൂ മോളെ. ഇനി ഓഫീസിൽ എന്തെങ്കിലും മീറ്റിംഗിലാണെങ്കിൽ ഡിസ്റ്റർബൻസ് ആവില്ല മുത്തശ്ശ. എന്റെ ചേച്ചി, ഇപ്പൊ മീറ്റിംഗിനെ കാട്ടി പ്രധാന ശ്രീകുട്ടിയച്ചയുടെ കാര്യം. ചേച്ചി ഒന്നുകൊണ്ട് വിളിക്ക്. വീണ്ടും ഏട്ടത്തി തന്നെയാണല്ലോ വിളിക്കുന്നത്. എന്തോ അത്യാവശ്യത്തിനുള്ള വിളിയാ. ഏട്ടനെ ഫോൺ കിട്ടാ. ആ വേണ്ട വേണ്ട, നിന്റെ ഏട്ടത്തിക്ക് എന്താ പറയാനുള്ളതെന്ന് ഞാൻ ആദ്യം കേൾക്കാം. ശിവ, ശ്രീകുട്ടി അവളുടെ ഏട്ടനും അമ്മയും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ശിവ വേഗം അങ്ങോട്ട് ചെല്ല്. ഏത് ശ്രീകുട്ടി? ചോദിച്ചു കേട്ടില്ലേ ഏത് ശ്രീകുട്ടിയെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെന്ന്? ഹലോ, ഹലോ, കട്ട് ചെയ്തു. മുത്തശ്ശ, കണ്ണേട്ടന് ഫോൺ എടുത്തത്. അറിയാതെ ശ്രീകുട്ടിയുടെ കാര്യം ഞാൻ പറയുകയും ചെയ്തു. കണ്ണേട്ടന് സംശയം കാണോ? ശിവമോന് കുഴപ്പാവോ മോളെ? ടെൻഷൻ അടിക്കണ്ട, ശ്രീകുട്ടി ചേച്ചി ശിവേടിന്റെ ഭാര്യയാണെന്നും ഡെലിവറി നടക്കാൻ പോകണമെന്നും ചേച്ചി പറഞ്ഞില്ലല്ലോ. ശിവേടിന് എന്തെങ്കിലും കള്ളം പറഞ്ഞ് തടി തപ്പിക്കോളും. ഏട്ടാ,
ഏട്ടാ എന്താ ശിവ എന്താ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നീയല്ലേ എന്നെ വിളിച്ചത് അതല്ല ഫോണിൽ എന്താ പറഞ്ഞെന്ന് ഏ ഫോണോ ആരുടെ ഫോൺ ഏത് ഫോൺ എൻ്റെ ഫോണിൽ ഒരു കോൾ വന്നില്ലേ അതിൽ എന്താ പറഞ്ഞെന്ന് ഓ ഏട്ടത്തിയുടെ കോൾ അല്ലേ ആരാ ഈ ശ്രീകുട്ടി അതിനെ എൻ്റെ ഫ്രണ്ട് ആട്ടാ ആ ഫ്രണ്ടിന്റെ ഏട്ടത്തിയുടെ നമ്പർ സ്വന്തം ഏട്ടത്തി എന്ന മട്ടില നീ സേവ് ചെയ്തിരിക്കുന്ന അപ്പോൾ അവള് വെറും ഫ്രണ്ടൊന്നുമല്ല അല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ നിന്റെ പരിങ്ങൽ കണ്ട അറിയാം അവള് ബെസ്റ്റ് ഫ്രണ്ട് അല്ല ഗേൾ ഫ്രണ്ട് ആണെന്ന് അവള് നീ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ ഒരു മറിയില്ലാതെ നീ എന്നോട് തുറന്നു പറഞ്ഞാലേ ഏട്ടത്തി പറഞ്ഞ എന്താണെന്ന് ഞാൻ നിന്നോട് പറയും തമാശ കളിക്കാതെ പറയട്ടെ ശ്രീകുട്ടി ഞാൻ സ്നേഹിക്കുന്ന പെണ്ണായിട്ടാ എടോ ഭീകര നിനക്കും പ്രേമോ നിന്റെ ഏട്ടനായി ഞാൻ പുരം നിറഞ്ഞു നിൽക്കുമ്പോ നിനക്ക് എങ്ങനെ തോന്നി പ്രേമിക്കാൻ കളിയാക്കാതെ കാര്യം പറയട്ടെ ഓക്കെ വിരഹിയായ ഒരു കാമുകന്റെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു നിന്റെ പ്രേമഭാചനം ഹോസ്പിറ്റലിലാണ് കള്ള കാമുക എന്റെ അമ്മോ അതിന് ഇത്രയും ഞെട്ടലൊന്നും വേണ്ട എക്സ്പ്രഷൻ കുറയ്ക്ക് എക്സ്പ്രഷൻ കുറയ്ക്ക് എടാ വല്ല പനിയോ ചുമയോ മറ്റോ ആയിരിക്കും ഇപ്പൊ അതിന്റെ സീസൺ ആണല്ലോ നീ കാർ എടുക്ക എനിക്ക് ഹോസ്പിറ്റലിൽ പോണം കേട്ടാ ഓക്കെ നമുക്ക് ഒരുമിച്ച് പോവാം എനിക്ക് നിന്റെ പെണ്ണിനെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ ഏട്ടനവളെ ഇപ്പൊ കണ്ട ശരിയാവില്ല എങ്കിൽ നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് തന്നെ ഞാൻ ഏട്ടനെ ഈശ്വരണത്തിൽ കൊണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കോട്ടെ ചേടാ നിന്റെ വെപ്രാളം കണ്ട കാമുകയെ പ്രസവിക്കാൻ അഡ്മിറ്റ് ആക്കിയത് പോലെ തോന്നല്ലോ നീ കാറെടുക്ക നിർത്തേണ്ട സ്ഥലമാകുമ്പോ ഞാൻ പറയാം ഇട കാറെടുക്കാൻ ആ പറഞ്ഞോളെ നീ വീട്ടിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയില്ലേ ഇറങ്ങിയത് അച്ഛമ്മേ അപ്പോ ഇവിടെ ഒരു അത്യാവശ്യം ഉണ്ടായി എന്താ മോളെ ശ്രീകുട്ടിക്ക് പെട്ടെന്ന് പെയിൻ തുടങ്ങി ശ്രീയും അമ്മയും കൂടെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇപ്പോഴോ ആ അതെ അച്ഛമ്മേ അസ്തമയം കഴിഞ്ഞ ആ കുഞ്ഞിന്റെ ജന്മമെങ്കിൽ നല്ലതാ കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും മോളെ പ്രശ്നം അതല്ല അച്ഛമ്മേ വിവരം പറയാൻ വേണ്ടി ഞാൻ ശിവയെ വിളിച്ചപ്പോ കണ്ണേട്ടനെ ഫോൺ എടുത്തത് അതറിയാതെ ശ്രീകുട്ടി ഹോസ്പിറ്റലിലാണെന്ന് ഞാൻ പറയുകയും ചെയ്തു അച്ഛമ്മ ശിവയുടെ വിവരം പറയണം എത്രയും വേഗം ഹോസ്പിറ്റലിലെത്താൻ പറയണം അയ്യോ മോളെ ശിവയും കണ്ണനും ഇവിടെ ഇല്ല ഇല്ലേ ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നു പറഞ്ഞ് ശിവയെ ഓഫീസിൽ നിന്ന് വിളിച്ചു വരുത്തി കൂടെ പോയതാ കണ്ണൻ എവിടേക്കാ പോകുന്നു പോലെ എന്നോട് പറഞ്ഞില്ല എന്തിനാ അച്ഛമ്മ കണ്ണേട്ടനെ പുറത്തു വിട്ടത് അതിനുള്ള ആരോഗ്യമൊന്നും ആയിട്ടില്ല ഞാൻ പറഞ്ഞ അവൻ കേക്കണ്ടേ മോളെ പിന്നെ ദേഷ്യം പിടിപ്പിക്കണ്ടെന്ന് ഞാനും വിചാരിച്ചു അപ്പോ ശിവ ഡ്രൈവ് ചെയ്തപ്പോഴാവും കണ്ണട്ടൻ ഫോൺ അറ്റൻഡ് ചെയ്തത് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കുമല്ലേ ആ തൽക്കാലം അങ്ങനെ കരുതാം ബാക്കി അവരെങ്കിലും വന്നാലേ അറിയാൻ പറ്റൂ ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോവാ അച്ഛമ്മ ശിവ വന്ന ഉടനെ പറഞ്ഞു വിടണേ ആ ശരി മോളെ ശരി വലിയ സന്തോഷത്തിനാണല്ലോ ഓഫീസിൽ നിന്നുള്ള വരവ് എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യ ദിവസത്തെ ഭരണം അച്ഛനും അച്ഛനും പിന്നെ അച്ഛമ്മയൊക്കെ ഇരുന്ന കസേരയില് നിവർന്നിരിക്കുന്നത് ഒരു സുഖം തന്നെ അമ്മ ഒരിക്കൽ തന്നെ റിസപ്ഷനിസ്റ്റ് ആക്കി താഴ്ത്തി കെട്ടിയ സ്റ്റാഫ് മുഴുവനും
എന്റെ ഓർഡറുകൾക്ക് കാതോർത്ത് പഞ്ചപുച്ഛം അടക്കി വണങ്ങി നിന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ദിവസമായിരുന്നു. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ തേരോട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ മോളെ. യെസ്, ആദ്യ ദിവസം ആയതുകൊണ്ട് സിദ്ധുനെ ഇന്ന് ഞാൻ വെറുതെ വിട്ടു. എന്നാലും ഓഫീസ് ടൈം കഴിഞ്ഞ് ഫയലുകളുമായി എന്നെ ഇവിടെ വന്ന് മീറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. അച്ഛമ്മയും കാവ്യയും സിദ്ധുനെ എങ്ങനെ ഭരിച്ചോ അതുപോലെ അയാളെ ഞാനും ഭരിക്കും. അത് പോരെ മോളെ, പൂച്ച എലിയെ തട്ടിക്കളിക്കുന്നത് പോലെ അവരെ കൈകാര്യം ചെയ്യണം. ഇങ്ങോട്ടൊരു തട്ട്, അങ്ങോട്ടൊരു തട്ട്, പിന്നെ കാലും മടക്കി ഒരു തുഴിയും. അയ്യോ, അധികം തട്ടിയാലേ സിദ്ധു ജോലി രാജിവെച്ച് സ്ഥലം വിടും. അതുണ്ടാവരുത്. എന്നും എന്റെ കാൽ കീഴി തന്നെ വേണം അയാള്. എങ്കിലേ എന്റെ മനസ്സിലെ മുറിവുകളിൽ നിന്നുള്ള ചോരവാർച്ച നിൽക്കൂ. ഇനി സിദ്ധു എങ്ങും പോകുന്നു നീ പേടിക്കണ്ട മോളെ. അതെന്താ? നമ്മൾ രണ്ടുപേരും ചേർന്ന് ബിസിനസ് മുച്ചോടും മുടിക്കുമെന്നൊരു ഭയം അമ്മയ്ക്കും കാവ്യക്കും സിദ്ധുവിനും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എത്ര നാണം കെടുത്തിയാലും സിദ്ധുവിന് രാജിവെച്ച് പോവില്ല. സർവം സഹനായി ഈശ്വരമഠത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കും. ശ്രീകുട്ടിമോൾക്ക് വേദന വന്ന് അവളെ ആശുപത്രി അഡ്മിറ്റ് ചെയ്തിരിക്കുക. ശ്രീകുട്ടിമോളോ? അതാരമ്മേ? നിന്റെ നാവിൽ നിന്ന് ഈ ചോദ്യം തന്നെ വരുമെന്ന് എനിക്കറിയായിരുന്നു. എന്നാലും മരുമകൾ ഒരു പേരക്കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നു എന്നുള്ള വാർത്ത അമ്മായിയമ്മയെ അറിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. എനിക്ക് മരുമക്കളില്ല, അതുകൊണ്ട് തന്നെ പേരക്കുട്ടിയും ഇല്ല. ഇതിലും ഭേദം, നിനക്ക് മകനെ ഇല്ലെന്ന് പറയുന്നതായിരുന്നു നല്ലത്. അയ്യോ, മകനില്ലെന്ന് ആരാ പറഞ്ഞത്? ഇന്ദിരാ ബായിക്ക് രണ്ടാൺമക്കളുണ്ട്, ഞാൻ പോറ്റിയ മകനും പെറ്റ മകനും. അവര് രണ്ടുപേരും ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് മരുമക്കളില്ല എന്ന് മാത്രം. കണ്ണന് മാത്രമേ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്ന് മറക്കണ്ട നീ. ശ്രീകുട്ടിമോളെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട് ശിവ. എന്ന് കരുതി അവൻ എന്ത് ചെയ്യാൻ പറ്റും? ശ്രീകുട്ടിയെയും കുഞ്ഞിനെയും കൊണ്ട് ജീവയുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കാന്ന് അമ്മയ്ക്ക് അറിയാലോ. ഏട്ടന്റെ ഈ മോശം കണ്ടീഷനിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അച്ഛമ്മേ. ഏട്ടന്റെ ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ട 4 വർഷങ്ങൾ നമ്മൾ അങ്ങ് മറന്നേക്ക. കാവ്യയും കീർത്തിയും ശ്രീകുട്ടിയും ഒന്നും നമുക്കിടയിലേക്ക് വന്നിട്ടില്ല എന്ന് കരുതുക. അതായിരിക്കും ഏട്ടന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും നല്ലത്, അല്ലേ അമ്മേ? പിന്നല്ലാതെ, നീ വാ മോളെ. എത്ര നേരെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിട്ട്? ഏട്ടൻ ഇവിടെ പോണ്ടെന്ന് പറ. എനിക്ക് പ്രത്യേകിച്ച് ഒരിടത്തേക്കും പോകാനില്ല, ഒരു ലോങ് ഡ്രൈവ് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്താടാ, എന്തിനാ വണ്ടി നിർത്തിയത്? ഒരു മിനിറ്റ് ഏട്ടാ, ഓഫീസിലൊരു കാര്യം മറന്നുപോയി. ഹലോ ശിവ, ഹോസ്പിറ്റലിലെത്തിയോ? ഇല്ല ഏട്ടത്തി, ഏട്ടൻ എന്നെ വിടുന്നില്ല. അപ്പോ നിങ്ങൾ ഇതുവരെ ഈശ്വരമഠത്തിൽ എത്തിയില്ലേ? ഒക്കെ ഞാൻ പിന്നെ പറയാം. ശ്രീകുട്ടിക്ക് എങ്ങനെയുണ്ട് ഏട്ടത്തി? സിസേറിയൻ നടന്നുകൊണ്ടിരിക്കുക ശിവ. സിസേറിയനോ? അപ്പൊ പെയിൻ തുടങ്ങിയിരുന്നോ? ഉവ്വ, അത് പറയാൻ ഞാൻ വിളിച്ചപ്പോഴാണ് കണ്ണേട്ടൻ ഫോൺ എടുത്തത്. കേട്ടിട്ട് എനിക്കാകെ ടെൻഷൻ ആവുന്നു. വീട്ടിലേക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ കേൾക്കുന്നില്ല. ഞാനിപ്പോ എന്ത് ചെയ്യും എടുത്തി?
ഒന്നും അടിക്കണ്ട. ഇവിടെ വേണ്ട ഏർപ്പാടുകളൊക്കെ ഞാനും ശ്രീയും കൂടി ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് ശിവ കണ്ണേട്ടനെ സേഫായിട്ട് ഈശ്വര മഠത്തിൽ എത്തിച്ചിട്ട് വന്നാൽ മതി. എന്താ എടുത്ത് ഇപ്പൊ പറയാ? ഞാൻ ആലോചിച്ചിട്ട് ഒരു ഐഡിയ മനസ്സിൽ തോന്നുന്നില്ല. ശരി ശരി, ഇപ്പൊ എന്ത് പറഞ്ഞ് ശിവ മാറി നിന്ന എന്നെ വിളിക്കുന്ന? അതിവനെ അത്യാവശ്യമായി ഓഫീസിൽ വിളിക്കണമെന്ന് പറഞ്ഞ ഞാൻ കാലിൽ നിന്ന് ഇറങ്ങിയത്. ഓഫീസിൽ ശിവ ചെല്ലാതെ ആകെ പ്രശ്നമായി എന്ന് പറ. വല്ല സെർവർ എററായിന്നോ ക്ലസ്റ്റർ പ്രോബ്ലം എന്നോ മറ്റോ പറഞ്ഞാൽ മതി. അതാവുമ്പോ പെട്ടെന്ന് കാര്യം എന്താന്ന് മനസ്സിലാവില്ല. ഓക്കേ എടുത്തി, ഏട്ടൻ ഒരു പൊട്ടനായതുകൊണ്ട് ഒക്കെ വിശ്വസിച്ചോളൂ. ഹലോ ഹലോ ശിവ, എന്നാ വയ്ക്കട്ടെ എടുത്തി? ഹലോ പിന്നെ കണ്ടിട്ട്. നിന്റെ ഗേൾഫ്രണ്ടിനേക്കാൾ നിന്നോടടുപ്പം അവളുടെ ഏട്ടത്തിക്കാണെന്ന് തോന്നലടാ. പാവം, ആരാണാവോ ഈ ഹതഭാഗ്യനായ ഏട്ടൻ? മര്യാദയ്ക്ക് ഞാൻ നിന്നോട് പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് ഹോസ്പിറ്റലിൽ പോവാന്ന്, അപ്പൊ കേട്ടില്ല. ഇനി അനുഭവിച്ചോ. ഇന്ന് പാതിരാത്രി ആയാലും നിന്നെ ഞാൻ നിന്റെ കാമുകിയുടെ അടുത്തേക്ക് വിടില്ല. നമുക്കറിയാവല്ലോ, അതുകൊണ്ടല്ലേ സിസേറിയൻ വേണ്ടി വന്നത്. ശ്രീ ഇപ്പൊ വേറൊന്നും ആലോചിക്കണ്ട, ഏതാനും നിമിഷങ്ങൾക്കകം അമ്മാവനാവാൻ പോവാ. ആദ്യത്തെ അനന്തരവൻ അല്ലെങ്കിൽ അനന്തരവൾ വരാൻ പോകുന്നു. ആ ത്രില്ലിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. ശിവമോനും തമ്മോളെ ഇതുവരെ വരാത്തത്? ഉടനെ വരൂ അമ്മേ, കണ്ണേട്ടന്റെ കാര്യം അറിയാലോ. കൊച്ചുകുട്ടികളുടെ വാശിയാ അതിന്. പാവ ശിവ ആ വാശിയിൽ പെട്ടുപോയി. ശ്രീകുട്ടിയുടെ സിസറിയൻ കഴിഞ്ഞു, പെൺകുഞ്ഞാ. അമ്മയും കുഞ്ഞും സുഖായിരിക്കുന്നു. കുഞ്ഞിന് വെയിറ്റ് എത്ര ഉണ്ട് സിസ്റ്റർ? 2900. സമയം വേണമെങ്കിൽ കുറച്ച് വെച്ചോളൂ. 7:35 PM. ശരി സിസ്റ്റർ. അല്ല, ഞങ്ങൾക്ക് എപ്പോഴാണ് കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുക? കുളിപ്പിച്ചുകൊണ്ടിരിക്കുക, ഫീഡിംഗ് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കും. ശ്രീകുട്ടിയെ? അത് ഡോക്ടറാ തീരുമാനിക്കേണ്ടേ. സമാധാനായില്ലേ ശ്രീക്ക്? എന്റെ കൈ കിടന്ന് വളർന്ന കുട്ടിയെ അവള് അവളിപ്പോ എനിക്കതുപോലെ തന്നെ വേറൊരു കുട്ടിയെ തന്നു. അതെ, കാലം എത്ര പെട്ടെന്ന് കടന്നു പോകുന്നത്. പാടത്തും തൊടിയിലും വരമ്പിലും ഒക്കെ ഒരു പെറ്റിക്കോട്ട് വിട്ട് അവളെന്റെ പിന്നാലെ നടന്നത് ഇന്നലെ കഴിഞ്ഞതുപോലെ എനിക്കെല്ലാം ഓർമ്മ വരിക. എന്നിട്ടിപ്പോ അവളും ഒരു അമ്മയായി. കാലം എത്ര പെട്ടെന്ന് കടന്നു പോകുന്നത്. പാടത്തും തൊടിയിലും വരമ്പിലും ഒക്കെ ഒരു പെറ്റിക്കോട്ട് വിട്ട് അവളെന്റെ പിന്നാലെ നടന്നത് ഇന്നലെ കഴിഞ്ഞതുപോലെ എനിക്കെല്ലാം ഓർമ്മ വരിക. എന്നിട്ടിപ്പോ അവളും ഒരു അമ്മയായി.
നന്ദി പറയേണ്ടത് നിനക്ക മോളെ. ഞങ്ങളെ പോലെ എതിർത്തുകൊണ്ട് ശ്രീകുട്ടിക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ സമ്മാനിച്ചത് നീയാ. എത്ര കാലം എന്റെ സൗഭാഗ്യം തുടരുമെന്ന് കൂടി അറിയാനുള്ളൂ. എന്താ മോളെ ഇത്? ഈ സന്തോഷത്തിനിടയിൽ ഞാൻ എന്തിനാ വേണ്ടാത്തത് ചിന്തിച്ചത്? ആ, ഞാൻ അച്ഛമ്മ ഒന്ന് വിളിക്കട്ടെ, വിവരം അറിയുമ്പോ ഒരുപാട് സന്തോഷാവും. മോളെ എന്തായി? അച്ഛമ്മ പറയാറുള്ളത് പോലെ ശ്രീകുട്ടിക്ക് ഒരു സുന്ദരിക്കുട്ടി തന്നെ പിറന്നു. ഈശ്വരാ, നീ കാത്തു. അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലേ മോളെ? അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. രാത്രി 7:35 ജനന സമയം. കുഞ്ഞിന് ആവശ്യത്തിന് വെയിറ്റ് ഒക്കെ ഉണ്ട്, 2,900. നിങ്ങൾ കുഞ്ഞിനെ കണ്ടോ മോളെ? ഇല്ല അച്ഛമ്മ, ഞങ്ങൾ കാത്തിരിക്കുക. ആ, പിന്നെ അച്ഛമ്മ ശിവ വന്നോ? ഇല്ല മോളെ, വന്നാലുടനെ ഞാൻ പറഞ്ഞുവിടാം. ശരി, ആ ഞാൻ വരാൻ വൈകും കേട്ടോ. ആയിക്കോട്ടെ മോളെ. അപ്പൊ ആ കുട്ടി ഇനി ഇങ്ങോട്ട് വരില്ലേ? എനിക്കറിയില്ല കണ്ണ, വീട്ടിലേക്ക് പോകണമെന്ന് മാത്രമേ അവൾ എന്നോട് പറഞ്ഞുള്ളൂ.